ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഈ ഇന്ത്യയിൽ പ്രാവർത്തികമായിരിക്കുന്നു. നമുക്കറിയാം, പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററും ഒക്കെ ഒരു വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ ഒരു വാർത്തയെ ഏറ്റവും ആദ്യമായി തന്നെ അവരുടെ ശ്രദ്ധയിലേക്ക് പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാം, ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗവും ഇവിടുത്തെ ദളിതരുമൊക്കെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകുന്നതോടുകൂടി ഈ രാജ്യത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാടടച്ച് പ്രചരണം നടത്തുന്ന ചില ആക്ടിവിസ്റ്റുകളുണ്ട്. തീവ്ര ഇസ്ലാമിക മത ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, തീവ്ര ദളിത് ആക്ടിവിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാം അബദ്ധജടിലമായ ധാരണ, ഒരുപക്ഷെ ഇവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുന്നതാണോ, ഈ രാജ്യത്തിൻ്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിബോധത്തിൻ്റെ മുകളിലേക്ക് കടന്നു കയറാൻ ഈ നാട്ടിൽ അസഹിഷ്ണുതയുണ്ടാക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഇവരെ ഉപയോഗിക്കുന്നതാണോ എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ചരിത്രം മറന്നു പോകരുത്. ഈ ചരിത്ര കുതുകികളായിട്ടുള്ള ചില ആക്ടിവിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ ഒരു കാര്യത്തെ അവരുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ ഇന്ത്യയിൽ ദളിതർ സുരക്ഷിതരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ദളിതരെയും കൊണ്ട് 1947 പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത ഒരു വലിയ ദളിത് നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനിൽ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഒരു തിക്താനുഭവം, അദ്ദേഹത്തിൻ്റെ പേര് ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നാണ്. ഒരു പക്ഷേ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും ജോഗേന്ദ്രനാഥ് മണ്ഡലിനെ പറ്റി. കാരണം ഇവിടുത്തെ ഈ കാടടച്ച് വെടിവെക്കുന്ന ഇവിടുത്തെ ചില ദളിത് ആക്ടിവിസ്റ്റുകളും കപട മുസ്ലിം തീവ്രവാദികളും ഒന്നും തന്നെ ഈ ജോഗേന്ദ്രനാഥ് മണ്ഡലിനെ പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് തിരിച്ചേത് രീതിയിലെത്തി അദ്ദേഹത്തിൻ്റെ ആ പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന, അദ്ദേഹത്തോടൊപ്പം പോയ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഏ മണ്ടന്മാരെ, നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ചരിത്രത്തെ ഒന്ന് ചികഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്ക്, അപ്പോൾ അതാണല്ലോ ഒരു ഹീറോയിസം. അതല്ലാതെ ഇവിടെ മുസ്ലിങ്ങളും ദളിതരും ഒന്നും ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളോട് ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ഒരു വ്യക്തിയെ പറ്റി, ഒരു ഒരു വലിയ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വത്തെ പറ്റിയാണ് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം നമുക്കറിയാം, ജനുവരി 29, 1904 ബംഗാളിൽ ജനിച്ച ജോഗേന്ദ്രനാഥ് മണ്ഡൽ, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു വിശേഷണം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, വൺ ഓഫ് ദി സെൻട്രൽ ആൻഡ് ലീഡിംഗ് ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ എന്നാണ്. അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ദളിതർക്കും മുസ്ലിങ്ങൾക്കും ഒന്നും യാതൊരു രക്ഷയുമില്ല എന്ന് കരുതിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ അദ്ദേഹം അവിടുത്തെ ഒരു ആദ്യത്തെ പാകിസ്ഥാനിൽ, അതായത് സ്വതന്ത്ര പാകിസ്ഥാനിലെ ആദ്യത്തെ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ലേബർ, തൊഴിൽ നിയമകാര്യ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ. കാരണം ഇവിടുത്തെ പാകിസ്ഥാനിലെ ആദ്യത്തെ സ്വതന്ത്ര പാകിസ്ഥാനിലെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നു. അവിടുത്തെ തന്നെ ആദ്യത്തെ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ലേബർ, നിയമ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. സെക്കൻഡ് മിനിസ്റ്റർ ഓഫ് കോമൺവെൽത്ത് ആൻഡ് കാശ്മീർ അഫയേഴ്സ്, കാരണം കശ്മീർ വിഷയത്തിലെ കോമൺവെൽത്ത് ഒരു വിഭാഗത്തിൻ്റെയും രണ്ടാമത്തെ മന്ത്രി കൂടിയായിരുന്നു. അത്രയ്ക്ക് ഔദ്യോഗികമായ ഉന്നത സ്ഥാനത്തെത്തിയിരുന്ന ഒരു വ്യക്തിക്ക് പാകിസ്ഥാനിൽ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. അത് നമുക്കറിയാം, ആദ്യത്തെ തൊഴിൽകാര്യ മന്ത്രി, നിയമകാര്യമന്ത്രി, അതായത് ആസ് എ ലീഡർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ജോഗേന്ദ്രനാഥ് ഹാഡ് മെയ്ഡ് കോമൺ കോസ് വിത്ത് ദ മുസ്ലിം ലീഗ് ഇൻ ദർ ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. മുസ്ലിം ലീഗ് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ മുറവിലിയോടൊപ്പം കൂടിച്ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. കാരണം ഷെഡ്യൂൾഡ് കാസ്റ്റ് ദളിതരുടെ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ വിഭജനം ആവശ്യമാണ് എന്ന ആ ഒരു ആവശ്യത്തോടെ വളരെ അഭേദ്യമായ രീതിയിൽ കൂറു പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതിൻ്റെ ഉപകാരസ്മരണ തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ആദ്യത്തെ പാകിസ്ഥാൻ മന്ത്രിസഭയിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമ തൊഴിൽ വകുപ്പ് മന്ത്രി പദം ലഭിച്ചിരുന്നു. അദ്ദേഹം പാർട്ടീഷന് ശേഷം, അതായത് ലിയാഖത്ത് അലിഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം, ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹം കുറേ ആളുകളുമായി കുറച്ച് വർഷങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മൈഗ്രേഷൻ ചെയ്തു, പലായനം ചെയ്തു എന്ന കാര്യമാണ്. അതായത് അദ്ദേഹം പറയുന്നത്, സൈറ്റിംഗ് ദി ആൻറ്റി ഹിന്ദു ബിയാസ് ഓഫ് പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ, അതിനുശേഷം അദ്ദേഹം പാകിസ്ഥാനിലെ ഹിന്ദുത്വ വിരുദ്ധ
നടപടികൾ, അതായത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ സർക്കാരിൻ്റെയും അവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെയും ഹിന്ദു വിരുദ്ധ സമീപനം, യാതൊരു കാരണവശാലും അവിടുത്തെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ആവില്ലാത്ത ഒരവസ്ഥ വിശേഷത്തിൽ മനം നൊന്ത് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. കാരണം പാകിസ്ഥാൻ വിഭജന ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ വേണമെന്ന് ദളിതരുടെ നേതാവായി ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിനൊപ്പം നിന്ന ഈ ജോഗേന്ദ്രനാഥ് മണ്ഡൽ, അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉപകാര സ്മരണ എന്ന തരത്തിൽ ലിയാഖത്ത് അലി ഖാൻ്റെ മന്ത്രിസഭയിൽ പാകിസ്ഥാൻ്റെ സ്വതന്ത്ര പാകിസ്ഥാൻ്റെ ആദ്യത്തെ നിയമ തൊഴിൽ വകുപ്പ് മന്ത്രി ആയി കശ്മീർ വിഷയത്തിൻ്റെയും കോമൺവെൽത്തിൻ്റെയും രണ്ടാമത്തെ മന്ത്രിയുമാക്കി പാകിസ്ഥാൻകാർ അദ്ദേഹത്തിന് ഒരു ഉപകാര സ്മരണ നൽകിയെങ്കിലും അദ്ദേഹം അവസാനം 1950 ഇന്ത്യയിലേക്ക് തിരിച്ചു പലായനം ചെയ്യേണ്ടി വന്നു. കാരണമെന്നുണ്ട് ആൻറ്റി ഹിന്ദു ബിയാസ് ഓഫ് പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ. പാകിസ്ഥാനി അഡ്മിനിസ്ട്രേഷൻ്റെ തികച്ചും ഹിന്ദു വിരുദ്ധ, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളിൽ മനം നൊന്താണ് അദ്ദേഹം തിരികെ എത്തേണ്ടി വന്നത്. നമുക്കറിയാം അദ്ദേഹം 1937 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ പ്രൊഫഷണൽ അസംബ്ലി ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹം മത്സരിച്ചത് ബക്കാർഗഞ്ച്, അതായത് നോർത്ത് ഈസ്റ്റ് റൂറൽ കോൺസ്റ്റിറ്റ്യുവൻസി ഫോർ എ സീറ്റ് ഇൻ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചു. അതായത് നോർത്ത് ഈസ്റ്റ് റൂറൽ ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് ബക്കാർഗഞ്ച് എന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. സരൽകുമാർ ദത്ത എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ അന്ന് തോൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന അശ്വിനി കുമാർ ദത്തയുടെ അനന്തരവനായിരുന്നു ഈ സരൽകുമാർ ദത്ത. മാത്രമല്ല അദ്ദേഹം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് ബക്കാർഗഞ്ചിൽ ഈ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങിയത് ഈ ഇദ്ദേഹം. അദ്ദേഹം 1937 ഈ ഒരു വലിയ അട്ടിമറി ജയം നേടിയത്. കാരണം അദ്ദേഹം നമുക്കറിയാം മണ്ഡൽ വാസ് കൺസിഡറബിളി ഇൻഫ്ലുവൻസ്ഡ് അറൌണ്ട് ദിസ് ടൈം ബൈ ബോത്ത് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ശരത് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ശരത് ചന്ദ്രബോസിൻ്റെയും ആശയങ്ങളിൽ ആകർഷണമായിരുന്നു ഇത്തവണ ഈ ഒരു കാലഘട്ടത്തിൽ മണ്ഡൽ. അദ്ദേഹം 1940 ഇൻ്റർനാഷണൽ കോൺഗ്രസിൽ നിന്നും വിട്ട് മുസ്ലിം ലീഗുമായി സഹകരിച്ചു. അദ്ദേഹമാണ് മുസ്ലിം ലീഗ് ചീഫ് മിനിസ്റ്റർ ഹുസൈൻ ഷഹീദ് സുഹർവാർഡിയുടെ ഒരു കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടിലേക്ക് അദ്ദേഹം ആകർഷണനായി. മാത്രമല്ല ബി ആർ അംബേദ്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ ബംഗാൾ ബ്രാഞ്ചിൻ്റെ ചുമതലയിലേക്ക് കൂടി ഇദ്ദേഹം വരികയുണ്ടായി. While the Namasudra community was being courted by the Hindu Mahasabha and the politics in the provinces were dominated by the oppressed Dalit and Muslim people. അതായത് അദ്ദേഹം ആ സമയത്തൊക്കെ തന്നെയാണ് ഈ ഒരു മുസ്ലിം ദളിത് പിന്നോക്ക വിഭാഗ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബി ആർ അംബേദ്കറുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബംഗാൾ ബ്രാഞ്ചിൻ്റെ ചുമതലയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം വളരെ ഏറെ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ആദർശങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളിൽ ആകർഷണനായി. അദ്ദേഹം ഈ മുസ്ലിം ജനവിഭാഗത്തിനും അതേപോലെ ദളിത് ജനവിഭാഗത്തിനും ഇന്ത്യയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകാൻ ഉള്ള ഒരു വലിയ ഒരു 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 തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. അതായത് 1946 മുഹമ്മദ് അലി ജിന്ന നോമിനേറ്റഡ് മണ്ഡൽ ആസ് വൺ ഓഫ് ദ ലീഗ്സ് 5 റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആശയവിനിമയത്തിന് മുസ്ലിം ലീഗ് നിയോഗിച്ച 5 പ്രതിനിധികളിൽ ഒരാളായി 1946 മുഹമ്മദ് അലി ജിന്ന ഈ ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു എന്നുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഇയാൾ 1947 പാകിസ്ഥാനിലേക്ക് പോകുന്നു. മണ്ഡൽ വാസ് വൺ ഓഫ് ദ 69 ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ. ആദ്യത്തെ സ്വതന്ത്ര പാകിസ്ഥാനിലെ പാർലമെൻറ്റിലെ ഒരു 69 സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അറ്റ് ദ ഇനാഗുറൽ സെഷൻ ഡേ ബിഫോർ ദ 15th August 1947 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ദേ ഇലക്റ്റഡ് ഹിം ദെയർ ടെമ്പററി ചെയർമാൻ. അദ്ദേഹത്തെ ആ ഒരു സഭയുടെ താൽക്കാലിക ചെയർമാൻ കൂടിയാക്കി 1947 August 15. അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി ഈ ആ സ്റ്റേറ്റിൻ്റെ പാകിസ്ഥാൻ്റെ ആദ്യത്തെ നിയമ തൊഴിൽ വകുപ്പ് മന്ത്രിയായി. ആൻഡ് ബിക്കമിങ് ദ ഹയസ്റ്റ് റാങ്ക് ഹിന്ദു മെമ്പർ ഓഫ് ദി ഗവൺമെൻറ്. ആ ഒരു സർക്കാരിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഹിന്ദു സമുദായ അംഗമായി അദ്ദേഹം മാറി.
അദ്ദേഹം 1947 മുതൽ 50 വരെ പാകിസ്ഥാനിലെ അന്നത്തെ തുറമുഖ നഗരമായിരുന്ന കറാച്ചിയിലായിരുന്നു ജീവിച്ചത്. അപ്പോൾ 1947 മുതൽ 1950 വരെയുള്ള അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാനി ജീവിതത്തിൽ ഏറ്റവും പാകിസ്ഥാനിലെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ഒരു ഹിന്ദുവായി മാറി അദ്ദേഹം. ഒരുപക്ഷെ വലിയ ഉയരങ്ങളിലെത്തി അദ്ദേഹത്തിന് തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആ ഒരു സങ്കടകരമായ അവസ്ഥ മനസ്സിലാക്കി തിരികെ 1950 ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു എന്ന കാര്യം കൂടി ചരിത്രമാണ്. ഇൻ 1950 മണ്ഡൽ കെയിം ബാക്ക് ടു ഇന്ത്യ ആഫ്റ്റർ സബ്മിറ്റിംഗ് ഹിസ് റെസിഗ്നേഷൻ ടു ലിയാഖത്ത് അലി ഖാൻ ആൻഡ് ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ സൈറ്റിംഗ് ദ റിസീവ്ഡ് ആൻറ്റി ഹിന്ദു ബിയാസ് ഓഫ് പാകിസ്ഥാനി അഡ്മിനിസ്ട്രേഷൻ. ഹിന്ദുത്വ വിരുദ്ധ നടപടികൾ, പാകിസ്ഥാനി അധികാരികളുടെ ഹിന്ദുത്വ വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി ലിയാഖത്ത് അലിഖാന് നൽകി 1950 ഇന്ത്യയിലേക്ക് തിരികെ വന്നിരുന്നു. ഹി മെൻഷൻഡ് ഇൻസിഡൻസ് റിലേറ്റഡ് ടു സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് നോൺ മുസ്ലിം മൈനോറിറ്റീസ് ഇൻ ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ. അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ അദ്ദേഹം സുപ്രധാനമായ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ലിയാഖത്ത് അലിഖാന് അദ്ദേഹം പാകിസ്ഥാനിലെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ ഓരോരോ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളും അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ ഹിന്ദുക്കളെ മാത്രമല്ല പാകിസ്ഥാനിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെ പറ്റി അക്കമിട്ട് നിരത്തിക്കൊണ്ട് അദ്ദേഹം ലിയാഖത്ത് അലിഖാന് അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ അദ്ദേഹം 1950 ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു. ഇന്ത്യയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിന്നത്. ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് എത്തിയ അഭയാർത്ഥികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ സുസൃതമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ആ ഒരു ദളിത് നേതാവിൻ്റെ ഒരു അവസ്ഥാ വിശേഷം ഞങ്ങളിവിടെ പറഞ്ഞു വെച്ചത് കാരണം ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് വിങ്ങുന്ന ദളിത് മുസ്ലിം ആക്ടിവിസ്റ്റുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിന്ന് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന ഒരു അവസ്ഥാ വിശേഷം അനുഭവിച്ചറിഞ്ഞതാണ് ഇദ്ദേഹം. അതായത് ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഒരുപക്ഷെ പാകിസ്ഥാനിലെ സ്വതന്ത്ര പാകിസ്ഥാനിലെ ആദ്യത്തെ നിയമ തൊഴിൽ വകുപ്പ് മന്ത്രി, അവിടുത്തെ ആ സമയത്ത് 1947 മുതൽ 1950 വരെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായിരുന്ന ഏറ്റവും സ്വീകാര്യനായിരുന്ന ഒരു ഹൈന്ദവ വ്യക്തിത്വമായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ. അദ്ദേഹത്തിന് പോലും രക്ഷയില്ലാത്ത ഒരു അവസരത്തിൽ കേവലം 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആൻറ്റി ഹിന്ദു ബയാസിനെ പറ്റിയിട്ട് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി. ഹിന്ദുക്കളും മറ്റ് മതന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിൽ അനുഭവിക്കുന്ന കൊടിയ പീഡനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം 1950 അന്നത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് നൽകുന്നത്. ആ രാജിക്കത്തിൽ കൃത്യമായ രീതിയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദുരവസ്ഥയെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കണം, ചരിത്രം പഠിക്കണം. ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന ചില ദളിത് ആക്ടിവിസ്റ്റുകൾ, അതായത് ഇന്ത്യയിൽ ദളിതർ സുരക്ഷിതരല്ല, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പരിതപിക്കുന്ന ഈ ആളുകൾ കൃത്യമായ രീതിയിൽ ജോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഈ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്തത്.